നമസ്കാരം. ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 8909 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 86111 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 65 മരണങ്ങളും സ്ഥിരീകരിച്ചു. കോട്ടയത്തും ഇടുക്കിയിലും കനത്ത മഴ. കോട്ടയം ജില്ലയിലെ കുട്ടിക്കൽ, മുണ്ടക്കയം, എരുമേലി, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കനത്ത മഴ പെയ്യുന്നത്. ഇതോടെ മണിമലയാറ്റിൽ നീരൊഴുക്ക് കാര്യമായി കൂടി. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസമായി രാവിലെ വെയിലും ഉച്ചയ്ക്ക് ശേഷം മഴയുമെന്ന കാലാവസ്ഥയായിരുന്നു. അനുപമയ്ക്ക് നിയമസഹായവുമായി സർക്കാർ. അനുപമയുടെ കുഞ്ഞിന്റെ വിഷയം കോടതിയെ അറിയിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം വഞ്ചിയൂർ കുടുംബകോടതിയെ സർക്കാർ സമീപിക്കും. T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഓസീസിന് 119 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മികച്ച പ്രകടനം പുറത്തെടുത്ത ഓസീസ് ബൗളർമാർക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ പതറി. ഇന്ത്യൻ വംശജയായ ട്രാവൽ ബ്ലോഗർ മെക്സിക്കോയിൽ കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജയായ അഞ്ജലി റിയോട്ടാണ് കൊല്ലപ്പെട്ടത്. ഒരു ജർമ്മൻ വംശജനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ടുലുമിലെ കരീബിയൻ കോസ്റ്റ് റിസോർട്ടിലുണ്ടായ വെടിവയ്പ്പിലാണ് അഞ്ജലി കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ ഓസ്കാർ ചിത്രം തമിഴിൽ നിന്ന്. റൌഡി പിക്ചേഴ്സിൻ്റെ ബാനറിൽ നയൻതാരയും വിഘ്നേഷ് ശിവനുമാണ് ചിത്രം നിർമ്മിച്ചത്. നവാഗതനായ PS വിനോദ് രാജാണ് ചിത്രം സംവിധാനം ചെയ്തത്. 14 ചിത്രങ്ങളാണ് ഓസ്കാർ നാമനിർദ്ദേശത്തിനായി ഇത്തവണ മാറ്റിവെച്ചത്. ഡെൻമാർക്ക് ഓപ്പൺ. ഇന്ത്യൻ താരം സമീർ വർമ്മ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പുരുഷന്മാരുടെ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ തോൽവി വഴങ്ങിയാണ് സമീർ പുറത്തായത്. ഇന്തോനേഷ്യയുടെ ടോമി സുഗാരറ്റോയാണ് സമീർ വർമ്മയെ പുറത്താക്കിയത്. ഇന്ത്യക്കെതിരായ ടീമിനെ പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. മുൻ ക്യാപ്റ്റൻ സർഫറാസ് അഹമ്മദിനെ ഒഴിവാക്കിയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടാനിറങ്ങുന്നത്. മുഹമ്മദ് റിസ്വാൻ വിക്കറ്റ് കീപ്പറാകും. മുതിർന്ന താരങ്ങളായ ഷുഐബ് മാലിക്കും മുഹമ്മദ് ഹഫീസും ടീമിലുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ 8 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ 2022 മെയ്യിൽ പൂർത്തിയാക്കും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള എലിവേറ്റഡ് ഹൈവേയുടെ 73% പണി പൂർത്തിയായിട്ടുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു.